നമസ്കാരം. ഇടുക്കി ചീയപ്പാറയിൽ വനാതിർത്തിയിൽ ദേശീയപാതയ്ക്കരികിൽ കരിക്കു വിറ്റയാളെ പിടികൂടിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് CPI നേതാവിന്റെ ഭീഷണി. ദേവികുളം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPI അടിമാലി മണ്ഡല കമ്മിറ്റി അംഗവുമായ പ്രവീൺ ജോസ് ആണ് വാളറ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കരിക്കു വിറ്റയാൾ വനത്തിലേക്ക് മാലിന്യങ്ങൾ തള്ളിയാൽ പിഴ ഈടാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കോടതിയിൽ ഹാജരാക്കുന്ന രീതി ആവർത്തിക്കരുത്. ഇതിനിയും ആവർത്തിച്ചാൽ അടിമാലി ടൗണിൽ വെച്ച് വനം വകുപ്പ് നേതാവിനെ മർദ്ദിക്കുമെന്നാണ് ഭീഷണി. മുൻപ് താൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ തല്ലിയിട്ടും വനം വകുപ്പ് തന്നെ ഒന്നും ചെയ്യാനായിട്ടില്ലെന്നും ഇനിയും തന്നെ കൊണ്ട് തല്ല് ആവർത്തിക്കാനിടയാക്കരുതെന്നും പ്രവീൺ ജോസ് പറയുന്നു. ഓഗസ്റ്റ് 14 ദേശീയപാതയ്ക്കതിയിൽ കഴുക്ക് വിൽക്കുന്നതിനിടെ അടിമാലി സ്വദേശിയായ വീരൻ കുഞ്ഞിനെ വനം വകുപ്പ് പിടികൂടുന്നത്. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. വനത്തിൽ അതിക്രമിച്ച് കയറി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയെന്നായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. വീരൻ കുഞ്ഞിനെ പിടികൂടിയ വാളറ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെയാണ് CPI നേതാവ് പ്രവീൺ ഭീഷണിപ്പെടുത്തിയത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വനത്തിനുള്ളിൽ ദേശീയപാതയ്ക്കരികിലുള്ള വഴിയോര കച്ചവടം തടയുന്നതിന്റെ ഭാഗമാണ് അറസ്റ്റെന്ന് വനം വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടില്ലെന്നും ലഭിച്ചാൽ അന്വേഷിക്കുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. CPI അടിമാലി മണ്ഡലം കമ്മിറ്റി അംഗമായ പ്രവീൺ ജോസ് ആണ് വാളറ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ഫോൺ വഴി ഭീഷണിപ്പെടുത്തിയത്. ഇതിനു മുൻപും പ്രവീൺ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായി തെളിവുകളുണ്ട്. മാങ്കുളത്ത് വനം ഡിവിഷൻ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ CPI മാങ്കുളം ലോക്കൽ സെക്രട്ടറി പ്രവീൺ ജോസ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസറെ കെട്ടിയിട്ട് തല്ലുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. തന്നെ മാങ്കുളം ടൗണിൽ കെട്ടിയിട്ട് തല്ലും, പറയുന്നത് CPI ലോക്കൽ സെക്രട്ടറിയാ, താൻ ഓർത്തുവെച്ചോ എന്നാണ് പ്രവീൺ ഭീഷണിപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാതിരിക്കുന്നത് മാങ്കുളം ടൗണിൽ വെച്ച് കെട്ടിയിട്ട് തല്ലാനാണെന്നും പ്രവീൺ പറഞ്ഞിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് DFO റേഞ്ച് ഓഫീസറും ഉൾപ്പെടെയുള്ളവർ മൂന്നാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അതേസമയം വിശദീകരണവുമായി പ്രവീണും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. CPI മാങ്കുളം ലോക്കൽ സെക്രട്ടറി, മാങ്കുളം DFO, റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെ കൊലവിളി നടത്തിയെന്ന് പറയുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ സോഷ്യൽ മാധ്യമങ്ങളിലും ഇന്നലെ മുതൽ പ്രചരിക്കുന്നത് വനം വകുപ്പ് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നാണ് പ്രവീൺ അന്ന് പറഞ്ഞത്. 2007 മാങ്കുളത്തെ 9,500 ഹെക്ടർ റവന്യൂ ഭൂമി നിർദ്ദിഷ്ടമായ വനഭൂമിയെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആരംഭിച്ചതാണ് കർഷകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള പ്രശ്നങ്ങൾ. ഈ വിഷയത്തിന് ആധാരമായ സംഭവം വനം വകുപ്പ് മാങ്കുളത്ത് പഞ്ചായത്തിലെ 50-ാം മൈൽ പ്രദേശത്ത് സിംഗുകുടി ആദിവാസി കോളനിക്ക് മുകളിലായി 1999 സർക്കാർ ഭൂരഹിത കർഷകർക്ക് വിതരണം ചെയ്ത ഭൂമിയിൽ കയ്യേറി ഉദ്ദേശം 6,000 മീറ്റർ നീളത്തിൽ 20 അടി താഴ്ചയിൽ ട്രഞ്ച് നിർമ്മിച്ചു. പ്രസ്തുത ട്രഞ്ച് കർഷകരെ രക്ഷിക്കാനല്ല, ഫോറസ്റ്റ് ക്യാമ്പ് ഓഫീസ് സംരക്ഷിക്കുന്നതിനാണ് നിർമ്മിച്ചിരിക്കുന്നത്. റവന്യൂ ഭൂമി കയ്യേറി എന്നതോ പോകട്ടെ, മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രഞ്ച് മലയടിവാരത്തിൽ താമസിക്കുന്ന 150 ആദിവാസി വീടുകൾക്കും 250 കുടുംബങ്ങൾക്കും മുകളിൽ ജലബോംബായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ CPI മാങ്കുളം ലോക്കൽ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഈ പ്രദേശത്ത് ദേവികുളം തഹസിൽദാരുടെയും മാങ്കുളം DFO നേതൃത്വത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. ഇന്നലെ കർഷക പ്രതിഷേധത്തിനിടയിലാണ് സംയുക്ത പരിശോധന നടന്നത്. പരിശോധനയുടെ അവസാനം മാങ്കുളം DFO സംയുക്ത പരിശോധന റിപ്പോർട്ട് ഞാൻ നൽകില്ല, എനിക്ക് പറയാനുള്ളത് ജില്ലാ കളക്ടർക്ക് എഴുതി നൽകിയിട്ടുണ്ട് എന്ന ധാർഷ്ട്യ നിലപാട് സ്വീകരിക്കുകയും തടിച്ചുകൂടിയ ജനങ്ങളോട് ദേവികുളം തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഇത് എന്റെ അധികാര പരിധിയാണ്, കൂടുതൽ കളിച്ചാൽ വനാവകാശ നിയമപ്രകാരം കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. അതിൽ നിന്നുണ്ടായ പ്രതിഷേധമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്.